എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തിരുക. അപ്പോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസം നമ്മളൊരു കാര്യം വ്യക്തമാക്കിയിരുന്നു, ജീക്സൺ സിംഗുമായി ബന്ധപ്പെട്ട ഒരു ഫേക്ക് റൂമർ ആയിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കണ്ടത്. ആ ഫേക്ക് റൂമറിൽ പറയുന്ന കാര്യം എന്നുവെച്ചാൽ, ജീക്സൺ സിംഗ് എന്ന താരത്തെ എടികെ മോമ്പകാന് വേണമെന്നും പകരക്കാരനായി സൂസൈരാജ് എന്ന താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്കും വരുമെന്നുള്ള റൂമർ ആയിരുന്നു. അന്നത്തെ വീഡിയോ നമ്മൾ അത് വ്യക്തമാക്കിയ ഒരു കാര്യമാണ്, അത് വെറും ഒരു ഫേക്ക് റൂമർ തന്നെയാണെന്ന്. എന്തായാലും ഫേക്ക് റൂമേഴ്സ് ഒക്കെ കണ്ട് നിങ്ങൾ പേടിക്കേണ്ട, കാരണം ജീക്സൺ സിംഗ് തന്നെ കേരളവുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം ഒരു കാര്യം വ്യക്തമാക്കി. അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, 2021-22 സീസണിൽ ഞങ്ങൾ പുതിയതായി ആരംഭിക്കുമെന്ന് എനിക്കറിയാം, പക്ഷേ ഞങ്ങളുടെ ശ്രദ്ധ ട്രോഫിയിൽ മാത്രമാണ്. അടുത്ത സമ്മറിൽ ആ ട്രോഫി കൊച്ചിയിലെത്തിക്കാനാണ് തങ്ങളുടെ ശ്രമം എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും, അടുത്ത സീസണിലും ജീക്സൺ സിംഗ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് മറ്റൊരു ക്ലബിലേക്കും പോകുന്നില്ല എന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ സീസണിൽ ISL കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ചുരുക്കം പ്ലേയേഴ്സ് മാത്രമാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. ആ താരങ്ങളിൽ ഒരാളാണ് ജീക്സൺ സിംഗ്. അതുപോലെ തന്നെ നമ്മളുടെ ചാനലിലെ വീഡിയോസ് കാണുന്ന ഭൂരിഭാഗം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. എന്തായാലും വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ തീർച്ചയായും വലിയ രീതിയിലുള്ള സപ്പോർട്ട് തന്നെയാണ് നിങ്ങൾ നൽകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ആണ് ഒരു താരത്തിന് നൽകിയിട്ടുള്ളത്. മറ്റാർക്കുമല്ല സന്ദീപ് സിംഗ് എന്ന താരത്തിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് 2025 വരെ കരാർ നൽകിയിട്ടുള്ളത്. കേരളം എന്ന മാധ്യമ പേജാണ് ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിലവിൽ താരത്തിന് 2021-22 സീസൺ വരെ കരാർ ഉണ്ടെങ്കിൽ പോലും പുതിയൊരു കരാറാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നൽകിയിട്ടുള്ളത്. 4 വർഷത്തെ കരാറും കൂട്ടി കേരള ബ്ലാസ്റ്റേഴ്സ് 2025 വരെയാണ് സന്ദീപ് സിംഗ് എന്ന താരത്തെ നിലനിർത്തിയിട്ടുള്ളത്. തീർച്ചയായും എന്റെ അഭിപ്രായത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയത് മികച്ചൊരു നീക്കം തന്നെയാണ്, കാരണം ഇദ്ദേഹത്തിനൊക്കെ ഒരു ഭാവി ജിങ്കനായി മാറാനുള്ള സാധ്യതയുണ്ട്. ജിങ്കന്റെ പേര് പറയാൻ കാരണം എന്ന് വെച്ചാൽ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ സീസൺ മുതൽ പിന്നീടുള്ള കുറെ വർഷങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞക്കുപ്പായത്തിൽ കളിച്ചൊരു താരമാണ് ജിങ്ക. അതുകൊണ്ട് തന്നെ സന്ദീപ് സിംഗ് എന്ന താരത്തെ 2025 വരെയുള്ള ഈ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ കാരണം മികച്ചൊരു താരമാക്കി മാറ്റുവാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുന്നതായിരിക്കും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ലേറ്റസ്റ്റ് ആയി വരുന്ന ഫുട്ബോൾ വാർത്തകൾ, ഫുട്ബോൾ സ്റ്റാറ്റസുകൾ, ഫുട്ബോൾ വീഡിയോകളൊക്കെ ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പുതിയൊരു ഗ്രൂപ്പ് ഞാൻ ആരംഭിച്ചിട്ടുണ്ട്. ടെലിഗ്രാമിലാണ് പുതിയ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുള്ളത്. അതിന്റെ ലിങ്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടിട്ടുണ്ട്. തീർച്ചയായും എല്ലാവരും ജോയിൻ ചെയ്യുക, ലിങ്ക് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പോസ്റ്റ് ഇടുകയുണ്ടായിരുന്നു. യെല്ലോ മാനിന്റെ ഫോട്ടോയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്തത്. ഇതിന് പിന്നാലെ കുറെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ചോദിക്കുന്നത് ഇത് പുതിയ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൈനിങ്ങിന്റെ ക്ലൂ ആണോ എന്നൊക്കെയാണ്. യെല്ലോ മാനിനെ പറ്റി പറയുവാണെങ്കിൽ, കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് പകരക്കാരനെ, അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 12th മാൻ എന്ന രീതിയിലാണ് യെല്ലോ മാനിനെ സൈൻ ചെയ്തത്. കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കുവച്ച ചിത്രമാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. കോവിഡ് സാഹചര്യങ്ങൾ കാരണം കഴിഞ്ഞ സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സ്റ്റേഡിയത്തിലൊന്നും കയറുവാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ് യെല്ലോ മാൻ എന്ന രീതിയിൽ ഒരു പ്രതിനിധിയെ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ സൃഷ്ടിക്കുന്നത്. സത്യത്തിൽ നമ്മളെ ആരാധകരെ പ്രതിനിധീകരിച്ച് തന്നെയാണ് യെല്ലോ മാനിനെ കേരള ബ്ലാസ്റ്റേഴ്സ് പരിചയപ്പെടുത്തിയത്. ഇന്നലത്തെ പോസ്റ്റിന്റെ അടിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു കാര്യം കുറിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അടിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുത്ത കാര്യം ഇങ്ങനെയാണ്, നോട്ട് ദി തേഴ്സ്ഡേ വി വർ ഹോപ്പിംഗ് ഫോർ എന്നതാണ് അവർ കൊടുത്തത്. ഞങ്ങൾ പ്രതീക്ഷിച്ച വ്യാഴാഴ്ചയല്ല എന്നതാണ് ഇതിന്റെ അർത്ഥം. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പ്രതീക്ഷിച്ച വ്യാഴാഴ്ചയല്ല ഇന്നലത്തേത് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. സോ ഇതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം കണ്ടെത്താം, അടുത്ത വ്യാഴാഴ്ചക്കുള്ളിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സൈനിങ്ങോ അല്ലെങ്കിൽ ഒരു അനൗൺസ്മെന്റോ നടത്തുവാൻ സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ അനൗൺസ്മെന്റോ ക്ലൂവിന് മുമ്പുള്ള ഒരു ചെറിയ സൂചന മാത്രം എന്ന രീതിയിലാണ് ഇതിനെ കാണേണ്ടത്. എന്തായാലും നിലവിൽ പല റൂമറുകളും നമ്മൾ കണ്ടതാണ്, ഖബർ എന്ന താരം ബ്ലാസ്റ്റേഴ്സിൽ സൈൻ ചെയ്തതായി പോലും തന്നെ പല മാധ്യമ പേജുകളും റിപ്പോർട്ട് ചെയ്തതാണ്. സോ ഇനി ഖബർ എന്ന താരത്തിന്റെ സൈനിങ് ആണോ അല്ലെങ്കിൽ മറ്റു താരങ്ങളുടെ അനൗൺസ്മെന്റ് ആണോ എന്നൊക്കെ വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയണം. എന്തായാലും ഇത്ര മാത്രമുള്ള ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, തൊട്ടടുത്താണെന്ന ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോ വരുന്നതിനെ സ്റ്റേ ട്യൂൺഡ് ഫ്രം ദിസ് ചാനൽ. ബൈ.